നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി സംരംഭകർക്ക് കേരളത്തിൽ പിണറായി സർക്കാർ വക തൂക്കുകയറുന്ന DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ. സുഗതൻ വിഷയത്തിൽ തലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാസി സംരംഭകർക്ക് കേരളത്തിൽ പിണറായി സർക്കാർ വക തൂക്കുകയറുന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ ആരോപിച്ചു. പതിറ്റാണ്ടുകളുടെ പ്രവാസം അവസാനിപ്പിച്ച് ഒടുവിൽ നാട്ടിലെത്തി ഉപജീവനമാർഗം തേടി ഏതെങ്കിലും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചാൽ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഇടതുമുന്നണി ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നിഷേധിക്കുകയും ഒടുവിൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്ന പ്രവാസി സംരംഭകരുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്തൂരിലെ സാജനും വിളക്കുടിയിലെ സുഗതനുമെന്ന് ബിന്ദുകൃഷ്ണ കൂട്ടിച്ചേർത്തു. പ്രവാസിയായ സുഗതൻ ഒരാഴ്ച മുഴുവൻ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് കിട്ടിയ തുച്ഛമായ വരുമാനം സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുവാൻ ഭൂമി എടുത്ത വർക്ക്ഷോപ്പിന്റെ പണി ആരംഭിച്ചു. നമുക്കറിയാം, സുഗതൻ വസ്തു നികത്തിയിട്ടില്ല, സുഗതൻ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല. എന്നിട്ടും സുഗതന്റെ നേരെ ശത്രുതാപരമായ നിലപാടാണ് ഈ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് എടുത്തത്. ഒരു പാവപ്പെട്ട പ്രവാസി, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യൂസഫലിമാരെയും രവി പിള്ളമാരെയും ഷെട്ടിമാരെയും പോലെയുള്ള ശതകോടീശ്വരന്മാരല്ല കേരളത്തിലെ വിളക്കുടി ഉൾപ്പെടെയുള്ള ഗ്രാമ പട്ടണങ്ങളിൽ ജീവിക്കുന്ന നിരവധിയായ പ്രവാസികൾ, സാധാരണക്കാർ, വിവിധങ്ങളായ തൊഴിൽ ചെയ്യുന്നവർ, ചെറുകിടയും വൻകിടവുമായി ബിസിനസ് ചെയ്യുന്നവരടക്കമുള്ള സാധാരണക്കാരായ പ്രവാസികൾ. സുഗതന്റെ ആത്മഹത്യയെ തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വർക്ക്ഷോപ്പ് തുടങ്ങുവാൻ കെട്ടിട നമ്പർ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഒന്നര വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെയായി ലൈസൻസ് നൽകാത്ത വിളക്കുടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദുകൃഷ്ണ. അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്ക് തകൃതിയായി അനുമതി നൽകുന്ന വിളക്കുടി പഞ്ചായത്ത് ഭരണസമിതി സുഗതന്റെ മക്കളോട് കാണിക്കുന്നത് അനീതിയാണെന്നും ബിന്ദുകൃഷ്ണ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, KPCC നിർവാഹക സമിതി അംഗം സിയാൻ നജീബ്, DCC ജനറൽ സെക്രട്ടറിമാരായ ബാബു മാത്യു, റെജിമോൻ വർഗീസ്, പള്ളിത്തോപ്പിൽ ഷിബു, UDF ചെയർമാൻ ജി രാധാമോഹൻ, ആർ പത്മഗിരീഷ്, കുന്നിക്കോട് ഷാജഹാൻ, എച്ച് അനീഷ് ഖാൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി VR, അഡ്വക്കേറ്റ് TM ബിജു, ടിജു യോഹന്നാൻ, ബിജു കാര്യറ തുടങ്ങി നിരവധി പേർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തലമുറകളുടെ കലാലയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് പുനലൂർ കോളേജ് ഓഫ് കൊമേഴ്സ് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നു. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ് കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. മഹത്തായ 34-ാമത് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കോളേജ് ഓഫ് കൊമേഴ്സ് +2 മുതൽ ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ വരെ നടത്തുന്ന പുനലൂർ പട്ടണത്തിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. +1, +2 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ഓപ്പൺ സ്കൂൾ ക്ലാസുകൾ. കേരള യൂണിവേഴ്സിറ്റിയുടെ 1-ാം വർഷ BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA അറബിക്, BCOM കോഓപ്പറേഷൻ, BCOM ടാക്സ്, MA, MCOM, അഫ്സൽ ഉലമ, പ്രിലിമിനറി എന്നീ ക്ലാസുകൾ നടത്തപ്പെടുന്നു. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. KSRTC ബസ് കൺസെഷൻ, SC ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1-ാം വർഷം ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നൽകുന്നു. 8, 9, 10 CBSE, സ്റ്റേറ്റ് സിലബസ്, +1, +2 BCOM ട്യൂഷൻ ക്ലാസുകളും നടത്തപ്പെടുന്നു. അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ.